കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 232 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടിയുടെ ഭാഗമായി മാർക്കറ്റ് അടച്ചിടാനാണ് തീരുമാനം. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, 232 പേർക്ക് മാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭീതിതമായ രീതിയിൽ, ആശങ്ക ഉയർത്തുന്ന രീതിയിൽ കോവിഡ് വ്യാപനം മാർക്കറ്റിലുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? ദിവ്യ, കോഴിക്കോട് പാളയം മാർക്കറ്റിലെ ചില വ്യാപാരികൾക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ ആന്റിജൻ പരിശോധന നടത്താൻ കോർപ്പറേഷനും ആരോഗ്യവകുപ്പും എല്ലാം തീരുമാനിച്ചത്. ഇതേ തുടർന്ന് 760 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 232 പേർക്ക് ഇപ്പോൾ രോഗം കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതലായും അവിടുത്തെ വ്യാപാരികളും പോർട്ടർമാരിലുമാണ് പരിശോധന നടത്തിയത്. ഇവരിൽ നിന്നാണ് ഇപ്പോൾ രോഗബാധിതരായ ആളുകളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി പാളയം മാർക്കറ്റ് അടച്ചിട്ട് പ്രതിരോധിക്കാനാണ് തീരുമാനം. പൂർണ്ണമായി അടയ്ക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ വന്നു പോകുന്ന ഒരു കേന്ദ്രമായിരുന്നു കോഴിക്കോട് പാളയം. പ്രത്യേകിച്ചും പഴങ്ങളും പച്ചക്കറികളും എല്ലാം വലിയ തോതിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രം ആണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ തോതിൽ ആളുകളും ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലും വലിയ തോതിൽ 113 പേർക്ക് രോഗം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മാർക്കറ്റ് ഇപ്പോൾ അടച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കോഴിക്കോട് ജില്ലയിൽ വലിയ നമ്പറിലാണ് കോവിഡ് പോസിറ്റീവ് ഉള്ളത്. തിങ്കളാഴ്ച 545 പേർക്കും ഇന്നലെ 394 പേർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാളയത്തെ കണക്കുകൂടി വരുമ്പോൾ ജില്ലയിൽ ഇന്ന് വലിയ വർധനവുണ്ടാകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പാളയത്ത് പൂർണ്ണമായി അടച്ച് കർശനമായ പ്രതിരോധ നടപടിയിലേക്ക് നീങ്ങുകയാണ് ജില്ലാ ഭരണകൂടം. ശരി, മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്.